ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ഷാസിയ. ഞാൻ ബി ഫാം ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഞാൻ ഹെയർ റിലേറ്റഡ് ആയിട്ടും ബ്യൂട്ടി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഇടാനാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങും വൈറ്റനിങ് സോപ്പാണ്. രണ്ടും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സോപ്പാണ്. നമ്മളുടെ വീട്ടിലെ എല്ലാവരുടെ വീട്ടിലും എളുപ്പമായിട്ട് കിട്ടുന്ന ബനാന വെച്ചിട്ടാണ് നമ്മൾ ഈ സോപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടോക്കാം. അപ്പോൾ ബനാന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കിന്നിന് വളരെയധികം മോയ്സ്ചറൈസ് ചെയ്യാനായിട്ടും സ്കിൻ ടൈറ്റൻ ചെയ്യാനായിട്ടും സ്കിന്നിന് ഗ്ലോ കൊടുക്കാനും അതേപോലെ തന്നെ പിഗ്മെൻറ്റേഷൻസൊക്കെ റിമൂവ് ചെയ്യാൻ, ചെറിയ കറുത്ത കുത്തുകളും പാടുകളും അങ്ങനത്തെ പിഗ്മെൻറ്റേഷൻസൊക്കെ റിമൂവ് ചെയ്യാനായിട്ടും, ഡെഡ് സെൽസ് റിമൂവ് ചെയ്യാൻ, അതേപോലെ തന്നെ ബനാനയിലുള്ള അടങ്ങിയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് ഉണ്ട്, അത് നമ്മളുടെ സ്കിന്നിന് ഫൈൻ ലൈൻസും റിങ്കിൾസൊക്കെ റിമൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു സോപ്പാണ്. ചെറിയ ഉണ്ണികൾക്കൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സോപ്പാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കൂ കേട്ടോ, സ്കിപ്പ് ചെയ്യാതെ. ഫസ്റ്റ് നമ്മൾ 100 ഗ്രാം സോപ്പ് ബേസാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഗോട്ട് മിൽക്കിൻ്റെ സോപ്പ് ബേസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഗോട്ട് മിൽക്ക് തന്നെ നമ്മുടെ സ്കിന്നിന് വളരെയധികം ക്ലെൻസ് ചെയ്യാനായിട്ടും നറിഷ് ചെയ്യാനായിട്ടൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു സോപ്പ് ബേസാണ് ഗോട്ട് മിൽക്കിൻ്റെ. നമ്മളുടെ സാധാ നോർമൽ സോപ്പ് ബേസിനേക്കാളും ഒന്നും കൂടെ ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഈ ഒരു സോപ്പ് ബേസ് എന്ന് പറയുന്നത്. നമ്മൾ 100 ഗ്രാം എടുത്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് 100 ഗ്രാമിൻ്റെ സോപ്പ് ബേസ് വെച്ചിട്ട് 50 ഗ്രാമിൻ്റെ 3 സോപ്പാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതേപോലെ ചെറിയ ചെറിയ പീസാക്കി വെച്ചിട്ട് നമുക്ക് ഡബിൾ ബോൾ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യാണ് വേണ്ടത്. മൈക്രോവേവ് ഓവനുള്ളവർക്ക് അങ്ങനെ മെൽറ്റ് ചെയ്യാം. എല്ലാവരുടെ വീട്ടിലും മൈക്രോവേവ് ഓവൻ ഉണ്ടായിരുന്നു വരില്ല. അപ്പോൾ ഞാനിവിടെ ചെയ്യണത് ഡബിൾ ബോയിൽ ചെയ്യാണ് ചെയ്യണത്. ഇതേപോലെ ഒരു പഴം, അത്യാവശ്യം മീഡിയം പഴുപ്പുള്ളൊരു പഴം, ചെറിയ പീസ് മതി കേട്ടോ, ഒരു ചെറിയ പീസ് നമുക്ക് ആവശ്യമുള്ളൂ. എന്നിട്ട് അതിന് തൊലിയൊക്കെ ഉരിച്ച് കളഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്ക് പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കുകയാണ് വേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യണത് റോസ് വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഒരു പേസ്റ്റ് ആക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് സാധാ നോർമൽ വെള്ളം വെച്ചിട്ട് വേണമെങ്കിലും പേസ്റ്റ് ആക്കിയെടുക്കാം. ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഒരു പേസ്റ്റ് ആക്കിയെടുക്കുക, ചെറിയ ഇതൊന്നും ഇല്ലാതെ. എന്നിട്ട് നമ്മൾ നേരത്തെ സോപ്പ് ബേസ് മെൽറ്റ് ആക്കി എടുത്തതിന് ശേഷം ഗ്ലിസറിൻ 5 ml ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഹണി എടുത്തിട്ടുള്ളത് 10 ml ആണ്. 10 ml ഹണിയും 5 ml ഗ്ലിസറിനും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു അലോവേറ ജെല്ല് എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പീസ് ഓഫ് അലോവേറ ഞാൻ കട്ട് ചെയ്തിട്ട് അതിൻ്റെ പൾപ്പ് മാത്രം അതിൽ നിന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യണത്. കണ്ടോ, ഇതേപോലെ നമ്മൾ ജ്യൂസ് ആക്കിയിട്ട് എടുത്തേക്കാണ്. ഇത് നമ്മൾ നേരത്തെ ഡബിൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഗോട്ട് മിൽക്കിൻ്റെ ബേസാണ്. തരിതരി ഒന്നും ഇല്ലാതെ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളുടെ ബനാനയുടെ പേസ്റ്റാണ്. ഒരു 2 ടേബിൾ സ്പൂൺ ബനാന മതി കേട്ടോ ഇതിലേക്ക്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേറ ജ്യൂസ് ആണ്. അലോവേറ ജ്യൂസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ഫുൾ അലോവേറ ജ്യൂസ് അതിലിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച 5 ml ഗ്ലിസറിൻ ആണ്. 5 ml ഗ്ലിസറിൻ അതിലൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഹണി. ഹണി നമ്മൾ 10 ml ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഹണി 10 ml ഫുൾ അതിലൊഴിച്ച് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഹണി വളരെയധികം നല്ലതാണ് കേട്ടോ സ്കിന്നിന് ഹൈഡ്രേറ്റ് ചെയ്യാനും മോയ്സ്ചറൈസ് ചെയ്യാനും ആൻറ്റി ഏജിങ്ങിനും സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഹണി. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കളറാണ് കേട്ടോ. ഇത് ഫുഡ് കളറാണ്. എല്ലാവരും കളർ ആഡ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കാനും നമുക്ക് കളറിൻ്റെ ഒരു ആവശ്യമല്ല. എനിക്കിവിടെ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ കുറച്ച് ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ കളർ ആഡ് ചെയ്താണ് കേട്ടോ. എന്നിട്ടിത് സോപ്പ് മോൾഡിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 3 സോപ്പ് നമുക്ക് ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. 50 ഗ്രാമിൻ്റെ 3 സോപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ ബബിൾസൊക്കെ നമുക്ക് കളയാൻ വേണ്ടിയിട്ട് റബ്ബിംഗ് ആൽക്കഹോൾ വെച്ചിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ആ ഒരു ബബിൾസൊക്കെ പോവും. അത് കയ്യിലുള്ളവരെ അത് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ സോപ്പ് ഇത് അവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട്.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരും. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് വേണം. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കേ, ബൈ ബൈ.